ഈ സ്ഥാപനത്തിൻ്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. 70 വയസ്സെന്ന് വെച്ചാൽ എൻ്റെ പ്രായമുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, അന്ന് കൊച്ചുനാളിൽ എൻ്റെ അച്ഛൻ ഒരു PWD എഞ്ചിനീയറായിരുന്നു, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തിരുവട്ടാറെന്നുള്ള സ്ഥലത്തിനടുത്ത്. അപ്പോൾ അവിടെ ഈ PWD ക്വാർട്ടേഴ്സിലാണ് ഞങ്ങളുടെ താമസം. ഇവിടെ കാര്യമായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. എന്നിട്ടും അച്ഛനെന്നൊരു റേഡിയോ വാങ്ങിയിട്ട് അവിടെ വീട്ടിൽ വയ്ക്കുമായിരുന്നു. അപ്പോൾ ആ സെറ്റപ്പിലുള്ള അവിടെയുള്ള ആ ഒരു കോളനിയിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ അവിടെ വാർത്ത കേൾക്കാനും സംഗീത പരിപാടികൾ കേൾക്കാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഡയറക്ടറോട് നേരത്തെ പറയേണ്ടായിരുന്നു, അന്ന് ശാസ്ത്രീയ സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് M.Subbulakshmi പോലുള്ളവരുടെയൊക്കെ റിയൽ ടൈം സംഗീത കച്ചേരി റേഡിയോയിൽ കൂടെ കേൾക്കാനുള്ള അവസരം അന്നുണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് റേഡിയോ വാങ്ങിക്കുക എന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവുള്ള സാധനമാണ്. അന്ന് തന്നെ അന്നത്തെ 200 രൂപ കൊടുത്താലേ ഒരു റേഡിയോ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് 20,000-30,000 രൂപ അടുപ്പിച്ച് വരുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാഗസിനിൽ, ഈ വയർലെസ് വേൾഡ് എന്ന് പറഞ്ഞൊരു മാഗസിനുണ്ട്, അപ്പോൾ അതിൽ കണ്ടിരുന്നു റേഡിയോ ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംവിധാനം. അപ്പോൾ നമ്മളിപ്പോൾ ഈ മീഡിയം വേവിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആൻറ്റിന വളരെ നീളമുള്ളതാണ്. അപ്പോൾ ആ ആൻറ്റിന രണ്ട് തെങ്ങ് തമ്മിൽ വലിയൊരു കോപ്പർ കമ്പി കെട്ടി അതിൽ നിന്ന് നേരെ താഴെ വയർ കൊണ്ടുവന്ന് എന്നിട്ടൊരു ഡയോഡ് വേണം. ഡയോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ സാധാരണമായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ്, അന്ന് ഇവിടെ മാർക്കറ്റിൽ വന്നിട്ടില്ല. പക്ഷേ അതും ഞങ്ങളുടെ സയൻസ് ക്ലബ്ബിലെ ഒരു ടീച്ചർ പറഞ്ഞു, ഈ അഞ്ഞനക്കല്ലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലൊരു പ്ലേറ്റ് വെച്ച് മറ്റേ സൈഡിൽ ഇങ്ങനെ നമ്മൾ പ്രോബ് ചെയ്ത് പോകണം. ഒരു ഒരു സ്പോട്ടിലെത്തുമ്പോൾ ആ ഒരു ഡയോഡ് ആക്ഷനുള്ള അത് കിട്ടുമെന്ന്. അത് ട്രൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ട്യൂണിങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു ബാറ്ററി കവറിൻ്റെ പുറത്ത് വയർ ചുറ്റി ഒരു ഇൻഡക്ടർ ഉണ്ടാക്കുക, പിന്നെ ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ ഈ സിഗരറ്റ് ഫോയിൽ അതെല്ലാം കൂടെ കൂട്ടി വെച്ചുണ്ടാക്കുക. അതൊക്കെ വച്ചിട്ട് ആകാശവാണി തിരുവനന്തപുരം എനിക്ക് കേൾക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് അതെന്ത് ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണല്ലോ. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ ഇങ്ങനെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെന്നുള്ളത്, സ്കൂളിൽ വെച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ച് നാടകത്തിലൊക്കെ അഭിനയിക്കാനും മറ്റുമൊക്കെ എൻകറേജ് ചെയ്യായിരുന്നു. എനിക്ക് യാതൊരു അഭിരുചിയും ഇല്ല, പക്ഷേ എന്നാലും അവരുടെ കൂടെ ചേരാൻ വേണ്ടി അങ്ങനെ പോയിരുന്നു. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് എനിക്കൊരു എന്താ പറയുക, വോയിസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോൾ വന്നു. ഇവിടെ വന്നു, ഇവിടെ സ്റ്റുഡിയോയുടെ അകത്ത് കയറി, അവിടെ മുമ്പിൽ വലിയൊരു തേങ്ങയുടെ വലിപ്പമുള്ള ഒരു മൈക്രോഫോണാണ് ഇങ്ങനെ തൂങ്ങിയിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ പേടിയാവും. അപ്പോൾ എന്നിട്ടും എന്തൊക്കെയൊക്കെ പറഞ്ഞു, പക്ഷേ അവസാനം തോളത്ത് തട്ടി പൊക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു, ഈ റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് യു ആർ നോട്ട് സെലക്റ്റഡ്. അതാണ് ഈ ബിൽഡിങ്ങുമായിട്ടുള്ള എൻ്റെ ബന്ധം. പക്ഷേ ഇതൊരു ചരിത്ര എന്താ പറയുക, ചരിത്രം കുറിച്ചിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. CP രാമസ്വാമയ്യരെ പറ്റി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഈ രാജ്യത്തെ വളരെ നല്ല കാര്യങ്ങൾ പലതും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണവും ഇവിടെ ടെക്നോളജി കൊണ്ടുവരാനും ഉള്ള ആ ഒരു ആവേശത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ആകാശവാണി തന്നെ ഉടലെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ബിൽഡിംഗ് ഇപ്പോഴും അതേപടി തന്നെ നിലനിർത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഈ റേഡിയോ ഒരു കാലത്ത് എല്ലാ വീട്ടിലെയും വളരെ ഒരു അവശ്യ ഘടകമായിരുന്നു എന്ന് പറയാം. അന്ന് ഞാൻ പറഞ്ഞതുപോലെ വളരെ എന്താ പറയുക, വളരെ ബൃഹത്തായ പ്രോഗ്രാങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. നാടകങ്ങളായാലും പ്രഭാഷണങ്ങളായാലും സംഗീതമായാലും എല്ലാം വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. പക്ഷേ കാലം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ മട്ടൊക്കെ മാറി. ഇപ്പോൾ FM റേഡിയോ വളരെ പോപ്പുലറാണ്, പക്ഷേ അതിൽ കൂടുതലും ഈ സിനിമാ മ്യൂസിക്കും പരസ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സാഹിത്യ രചനകളും സംസ്കൃത നമ്മുടെ സംസ്കൃതി നിലനിർത്തുന്ന പരിപാടികളും കൊണ്ടുപോകേണ്ടത്
ഇത്തരം നിലയങ്ങളുടെ ഒരു ഒരു കടമയാണെന്നുകൂടി ഞാൻ പറയാം. ഇപ്പോൾ പറയേണ്ടായി, ഇവിടെ തന്നെ പലയിടത്തും കൃഷി പരിപാടികൾ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്, ഇപ്പോഴും അത് പോപ്പുലറാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് പല സ്ഥലങ്ങളിലും ടെലിവിഷനോ എഫ് എം റേഡിയോ ഒന്നും കിട്ടിയിരിക്കില്ല. ഇത് ഒരു ചെറിയൊരു ട്രാൻസിസ്റ്റർ, ഒരു 100 രൂപയ്ക്ക് ഇടുന്ന ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ ഈ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് അവർക്ക് കർഷകർക്ക് അതിൻ്റെ കൃഷി രീതികളെ പറ്റിയും അതിൽ വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങളെ, കീടബാധ അങ്ങനെയുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് രാജ്യത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സേവനമാണെന്ന് തന്നെ പറയാം. പിന്നെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ തീർച്ചയായിട്ടുമുണ്ട്. അതും വളരെ കാര്യമായിട്ടുള്ള പരിപാടികൾ പ്രസരിപ്പിക്കുകയാണെങ്കിൽ അത് മനുഷ്യർക്ക് വളരെയേറെ ഉപയോഗം ചെയ്യുന്നത് തീർച്ചയായിട്ടുണ്ട്. പിന്നെയുള്ളത്, നമുക്കിപ്പോൾ എവിടെ നോക്കിയാലും ഒരു മൂല്യ തകർച്ചയുടെ സമയമാണ്. എല്ലാവർക്കും പണത്തിനോടുള്ള ആർത്തിയും പദവിയോടുള്ള ആർത്തിയും, കാരണം അവർക്ക് സ്വന്തം ചുറ്റുപാടിനെ പറ്റിയോ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റിയോ യാതൊരു ചിന്തയുമില്ല, ഒരു സെൻസിറ്റിവിറ്റി ഇല്ല. അത് കാരണമാണ് പല തരത്തിലുള്ള സ്പർദ്ധകളും മറ്റു തരത്തിലുള്ള വഴക്കുകളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള പരിപാടികൾ ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനിപ്പോൾ നമ്മൾ വേറെ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ പുരാണങ്ങൾ എടുത്താൽ തന്നെ അതിലെ ഓരോ ഏടും ഓരോ തരത്തിലുള്ള മനുഷ്യരുടെ പെരുമാറ്റവും അവരുടെ നല്ലതും ചീത്തയും ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഫലം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകാം, സങ്കടമുണ്ടാകാം, എന്തുമാത്രം നഷ്ടമുണ്ടാകാം എന്നൊക്കെ അതിൽ കൂടെ അൺഫോൾഡ് ചെയ്തിട്ടുണ്ട്. അത്തരം കഥകളെ ബേസ് ചെയ്തിട്ടുള്ള പരിപാടികൾ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികളിൽ പ്രത്യേകിച്ചും ഒരു മൂല്യബോധം ഉളവാക്കാനും കഴിയുമെന്ന് നിശ്ചയമുണ്ട്. പിന്നെയുള്ളത്, ഈ പാശ്ചാത്യ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ FM റേഡിയോ മിക്കവാറും ഈ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഉപാധിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ എവിടെ പോയാലും ട്രാഫിക് ജാമിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ തത്സമയം തന്നെ ഓരോ റോഡുകളിലും എന്തുമാത്രം തിരക്കുണ്ട്, ഏത് റൂട്ടിൽ കൂടെ പോയി നമുക്ക് വേഗം എത്താൻ പറ്റും എന്നുള്ള വിവരങ്ങൾ കൂടെ കൂടെ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നാൽ പലപ്പോഴും ഈ വാഹനം ഉപയോഗിക്കുന്നവർക്ക് വളരെ വലിയൊരു നേട്ടമായി കഴിയും. പിന്നെ കാലാവസ്ഥയെ പറ്റിയുള്ള വിവരങ്ങളായാലും മറ്റ് അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും സന്ദേശം അയക്കാനുള്ളതായാലും ഇതൊക്കെ FM റേഡിയോ പോലുള്ള ഉപാധികൾ വഴി ചെയ്യാൻ കഴിയും. ഇങ്ങനെ റേഡിയോയ്ക്ക് ഇന്നും പ്രസക്തമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ടെലിവിഷൻ മിക്കവാറും വീടുകളിലെ ഡ്രോയിങ് റൂമിലെ അതിക്രമിച്ച് കയറി ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളൊരു സമയമാണ്. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ബാംഗ്ലൂരിലുള്ള എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഡോട്ടറിനല്ല, അവർ കിച്ചണിൽ FM റേഡിയോ വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞില്ലേ ഈ കുക്കിങ്ങിൻ്റെ ആ മൊണോട്ടോണി മാറിക്കിട്ടാനായിട്ട് ഇതായി, അവിടെ ഒരു ടെലിവിഷൻ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ റേഡിയോയ്ക്ക് ഇന്ന് സ്ഥാനമുണ്ട്. പക്ഷേ ആ ഉപാധി നമ്മൾ എന്തുമാത്രം സമൂഹ നന്മയ്ക്കും നമ്മുടെ കൾച്ചറലായിട്ടുള്ള വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് ഈ പ്രസ്ഥാനം വളരുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഇപ്പോൾ ഇത്രയും പഴക്കമുള്ള 70 വർഷമുള്ള ഈ പ്രസ്ഥാനം ഇനിയും വളരെ ശക്തിയോടെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി പുതുവത്സര ആശംസകൾ.